Number three, Andruthman ke mangalya. Magyadar premanthi ne badanno ad, Andruthman ke visheshatya akte na. Pedruthman ke sahodare avin Andrew, Bethsaida ave, Galilee Bethsaida ave upataladdek. Ya rakhi avu vidyata divara karmanthi karapu kene, Pedruthman vagema. Andruthman ke jeevitaya, saant Andruthman, നിരന്തരയന്മ യാഗി ജീവിതയ എയാ സിയല്ല അത്യാറപ്പ് കെനെ എയാള മാലു അല്ലാല്ല ഇന്നദ്ദേഹം അത് വചനെ കഥാ കലക്കിയാണ് ഉനാസി ഗാലിലെ മുതാ അവദിന വിട ധീവര സഹോദര ദിദനെ വന പേദുർ നാമലത് സീമോൻ ദഹുഗേ സോഹിര അൻഡ്രുദ് മുഹുദേ ദലക്കലുന്നു ദക്ക അത്ര മുഖ ലൂക്തുമാ കഥാ കറന്നെ ലൂക് പശ്വനി പരിച്ഛേദേ ലൂക്തുമാ കഥാ കറണോ ഒയ ദലട്ട കിസിമ ദയാക് ഹമ്പുന്നേ അഹുന്നേ ദൽ സോദ് സോദ് ഹിറ്റിയാ കേല എന്തുകൊണ്ട് പേദൃത്തുമാർക്കിന ദലദാൻ ദിയമട്ടയാമു ദലദാൻ കീല മാലു രാശിയ കഹുവേനോ ഇക ലുക്തുമാ പെണ്ണന വിദ്യ അൻഡ്രുക്ക് ജീവിത ഉദാഹസ കഥാകലക്കിയാദ്ദി മാനു എന്ന മമബു മിനിസ്സു നല്ല ദിനാഗണ്ണൻ കരമി വദാലസേക്ക മസുന്നെമ്മ മിനിസ്സു ജേസു കഥാകലക്കിയാദ്ദി മാനു എന്ന കേല എക്കെന്നെഹിമ ഉദ്ദാൻ ഹരദമ എക്കെന്നെഹിമ ഹമ്പ വെച്ച് മാലു വിക്കുണലായി ഇന്ന ഹിറ്റിയനെ ഗുരാസെ ശ്രാവകക്കെ നിസുദുസായിട്ട് മുതൽ കിവേ താ പിയ മലവുങ്ക ഭൂമിദാനെ മലവും കലാവെ നഗുല രഥത്തിയൽ അപ്പസ് ബലാനട്ടെപ്പാ ഇപ്പോൾ എന്നെക്കൊട്ട് സമുദെന്നിട്ട് വിലാവകാനട്ടെപ്പാ എനിസാ മയാതൃ പെമാന്തനി ഒബ സ്വാമിനാസര് പിലിത്തുരു ദെദ്ദി അൻഡത്തുമാക്കി ഇങ്ങനെ കാരണം എക്കെ നെഹിമ അപ്പം ഈ സ്വാമിനാസക്ക് മുഹൂർത്തം അപ്പം കിയണോ കൈറോസ് കിയ ഉനാസക്ക് മുഹൂർത്തം ഒരു മറ്റേ ജീവിത അറിയും ലബന മുഹത്തക്തീന ഏ മുഹത്തതി എക്കെന്നെ ഹിമ സിയാലാത്ത അറിയുന്ന എക്ക ഹരി സ്വാമിനാസിവ അദ്ധ്യക്കീ മത്തേക്ക് കരണ ദയാക് മകെ പ്രമാന്തനെ അൻഡത് മകെ ലസ്സന തമായി ഉനാസെ ഹമതിസ്സമ ജേസു ഗാവട്ട് അയർഗനാവ അൻഡത് മാസ്താവ് ജീവന്ത മകെ ഗോലേക്ക് എത്തുകൊട്ട് ജേസു കേദി അവിദ് ബലാന്ന കേല കിയാദ്ദി എയാള ജേസു തെക്ക ഏ രാത്രി ഗത കരള ജേസു വിന്ദഗന ഏ ദിവസം ഗത കരല പേദൃതുമാ ഗാവട്ട ഇലക്കിനോ അഭി മെസ്സിയസ് തെക്ക അവിദ് ബലാന്ന കേല ബലാന്ന അൻഡ്രുക്ക് ജീവിത സ്വഭാവ എയാട്ട് ആദരയായവട്ട് എയാ ദന്നെ ജേസു വെനമുക്കുത് നമ്മെ ഒബഗി ജീവിതേ ഒബ സ്വാമിനാസിവ വിദഗാന്ന മുഹത്തക്ക ഒബ ഇന്നട്ട് ഓനെ ദാസ വിദഗത്ത പസ്സേ ഒബ ആദരേ കന്നാട്ട് ദന ഹൊന്തമ ദേതമായി ജേസുമാ വെന കിസി ദയാക് നമ്മെ ഇത് പക്ഷേ മുനഗസല എ പത്ത കട്ടണം അഗ്കാരം മുനഗസനേക്ക് വേനദ്യാക്നമേ മകാതൃ പ്രമാന്തേനി അൻഡ്രുക്ക് ജീവിത എത്ര വിത്രാക്നമേ ഈ ജേസു മുനഗസൻ പുദ്ഗലയാണ്ട് പൂപ വടികരണ പ്രാത്യഹാരേ ജോ മാവിനി പരിച്ഛേദ അപ്പി ദക്കിനോ റൊട്ടി ദേക്കാ റൊട്ടി പഹാക് മസുൻ ദദനെ ഹിറ്റിയ ലാമേ അൻഡ്രുത്തമയാവ ജേസു ഗാവട്ട ഗേൻ അത്രമ അൻഡ്രു അത്ര കിയനോ മസുൻ മിനിസുൻ 5000 മസുൻ ദദനെ ഗേ മനോവാണ്ടത് മനോ അക്കരണ്ടത് റൊട്ടി പഹാക്കി മനോ അക്കരണ്ടത് ഒബട തീരുന്ന കക്കുന്ന ഐ മനോ കരണത് കേൾ ഹബ് ഒബട തീരുന്ന ജേസു ഗാവട്ട് ജേസുവ കണ്ടാക്ട് കള്ള ദിനേക്ക കണക്ട് കള്ള ദിനേക്ക ഒബഗി ജീവിത ഒബ ആദരക്കനായിട്ട് ഒബ ഹെമ മിഷനക്ക് ഒബഗി മേ കാര്യത്തുള്ള സ്വാമിൻ വഹാൻസ മുനഗസ്സന കെനെ ഹരിദായ ബറായി അൻഡത്തുമാക്ക് ജീവിതേ മൈ പ്രേമാന്തേനി അൻഡത്തുമാ ജേസുക മരണയും പാസെ ദേശനാക്കരകനെയാണ് വിശേഷമ ഗ്രീസിയട്ട് ദാങ് അത് തുർക്കിയ കിയറക്കിയാണ് ഈ പെത്ത എത്ര ദിഗ്രീസിയെ പാട്രാസ് കിയ പ്രദേശയെ ദേശനാക്രാദ്ദി മാക്സിമിലാക്കിയാണ് റോമ അധിരാജ്യ റോമയെ സെൻപത്തിയെഗ്ഗെ റെമാക്കിയന റോമയെ സെൻപത്തിയെഗ്ഗെ ബിരിന്ദവാത് ഏ സെൻപത്തിയാകെ സഹോദരവത് കിത്തുനു ദഹമട്ട ഗാന്ന മിവാഗി ആന്തോളനാത്മക പശുപ്രകൃതമായി ആൻഡ്രുവ മറന്നെ മരണ മകെ പ്രേമാന്തനി അൻഡ്രുക്ക് സഹോദര പേദൃത്തുമാ മരണ കുറിച്ച് അനഗാഹന്ന് കിയാദ്ദി പേദൃത്തുമാ കമതി ഉന്നേ ജേസു അനഗാപു വിദ്യ അനഗാഹന്ന് മുക്കത് തമു നുസുതുസു കിയല ഹിതപ്പ് നിസാ എനിസാ തമായി കുറിച്ച് അനിപ്പത്ത ഹറവാന്നെ അൻഡ്രുക്ക് ജീവിത കുറിച്ച് വിനാസ് ഏകപ്പിക്കണോ അൻഡ്രു കുറിച്ച് കിയല ഏക എക്സക കാദ കത്തിരക്കാദ അക്കരട്ട് കുറിച്ച് അനഗാഹന്നെ അൻഡ്രുവ മീ പുദ്ഗലകി സുന്ദരത്വം മുഖദ്ദ പ്രബന്ധിക്കണോ കുറിച്ച് അനഗാഹല ദവാസ് തെക്കാ കുറിച്ച് ഹിറ്റിയ കിലമരണക
ඇනගහලා ඉන්නකොටත් එයාගේ ගෝලිය එතනට ආවම ඇන්ඩ්‍රු කුරුසියෙන් නම් දේශනා කරා. දෙදවස් දෙකෙත්. අද වචනේ කතා කරලා කියන්නේ එකයි. ඔබ ජේසුස් වහන්සේ සමිඳන් වහන්සේයි ප්‍රසිද්ධිය ප්‍රකාශ කරන්නෙහි නම් දෙවන වහන්සේ උන්වහන්සේ මළවුන්ගේ උත්ථාන කළ බව සිතින් අදහන්නේ නම් ඔබ ගැළවෙන්න බන්නේ. සිතින් අදහලා ප්‍රකාශ කරන කෙනෙක්. ඒක ඇන්ඩ්‍රු කරේ. දේශනා කරා. තමන් අත්දැක දේ දේශනා කරා. මනුෂ්‍යෙක් සිතින් ඇදහීමෙන් දමිටු බවට පැමිණෙන්නේ මුවින් පැවසීමෙන් ගලවන් ලබන්නේ. ඒකයි ඒ ධර්ම දානයේ තියෙන ලස්සන. ඇන්ඩ්‍රු ඒක ප්‍රකාශ කර කර ගිය තැනක්. උනාසේ අදහන කිසිවෙක් ලැජ්ජාවට නොපැමිණෙති. ශුද්‍රලීලයේ සඳහන් මැත. ජුදෙව්වා හා ග්‍රීකයා අතර වෙනසක් නැත. ඇන්ඩ්‍රු ඒකයි ග්‍රීසියට ගිය තැනට දේශනා කරන්නට. සියල්ලම සයල්ල සමදානන් වහන්සේගේ උන්වහන්සේ පිහිට ආයදින සියල්ලන්ට උන්වහන්සේ සියලු යස ඉසුරු සලසා දෙනසේක. මන්ද සමිධාන වහන්සේගේ නාමය කියා ආයදින කවරෙක් නමුත් ගැළවීම ලබති. ශුද ලිවිල ලිය ඇති ලෙස අදහන් නොගත් කෙනෙකුට යදුම් පුදන්නේ කෙසේද? නෑසු කෙනෙකු අදහන්නේ කෙසේද? දේශකයෙකු නැතිව ජේසකයෙකු නැතිව අසන්නේ කෙසේද? යවනු ලබන්න නොලැබුවොත් දේශනා කරන්නේ කෙසේද? මේ පිළිබඳ සුභාසනගෙන එන ධර්මදූතයාගේ පාද කොතරම් මනහරද? මම ප්‍රමාණතිනි ඇන්ඩ්‍රුගේ අතේ තිබිච්ච මාළු අතෑරලා මාළු තිටිය කොළුවෙක්ව ජේසු ගාවට එක්කගෙන ඇවිල්ලා ජුවම් 10 ග්‍රීසි ග්‍රීකවරු ජේසු ගාවට එක්කන් එන්නේ ඇන්ඩ්‍රුම තමයි. ඒ ඇන්ඩ්‍රුගේ ස්වභාවය ඇන්ඩ්‍රු සාක්ෂි දරන්න. ඒ කියන්නේ ඒ පාද මුළු එයාට යන්න පුළුවන් සීමාන්තවලට ගිහිල්ලා දේශනා කරපු ඒ ජීවිතය කොච්චර පාරිශුද්ධයිද? එයා ජීවිතේ ගැළවිලායි ගැළවීමට අනිත් අයව අරගෙනව ගැඹුරුවත්ත ගැඹුරු තත්වයක් ඇන්ඩ්‍රුගේ ජීවිතේ අපි දකින්නේ. වචනයකයි කතා කරලා කියන්නේ. සුභාස්න ගෙනෙන ධර්මදූතයාගේ පාදකතරම් මනහරද? කියා ශුද්ධලිවිලේ සඳහන් නැත. ඒත් හැම දිනම ඒ සුභාස්නට සවන් දුන්නේ නැත. මන්ද සමිධාන වහන්සේ අපේ පඬි විශ්වාස කළේ කවරෙක්දයි යෙසා යසයි. එනිසා ඔබගේ ජීවිතයේ සාර්ථකත්වය නෙමෙයි. ඇන්ඩ්‍රු කියන දේවල් ඔක්කොම පිළිගත්තනේ ඇන්ඩ්‍රු එතන මැරුවා මගේ ප්‍රමාදයෙන්. එතකොට ඔබ සාර්ථකත්වය නෙමෙයි. හැබැයි ඵල දරන්නට ඕනේ ඔබ. සාර්ථක දේ ඔබට වාව් කියලා පෙනේ. ඵල දරනක ඔබට පේන එකක් නෑ. අද අපි ඇන්ඩ්‍රු ගැන කතා කරන එක එදා ඇන්ඩ්‍රු හිතන්නේ නැතුව ඇති. ඵල දරන්නට ඵල පවතින්නට ඕනේ. ඒක සමහර ඔබගේ ඇස් වලින් වැහිලා එදේ වෙන්නේ. එනිසා ඔබගේ බාහිර සාර්ථකත්වයට එහා ගිය තැනක ඔබ නතර වෙන්න වෙනවා. ඒත් හැම දිනම සුභාසන සවන් නොදුන්නේ මන්ද? නැත මන්ද සමිඳන් වාසී අපේ පණිවිඩය විශ්වාස කළේ කවරෙක්ද? යෙසාය අසයි. ඇදහිල්ල ඇතිවන්නේ පණිවිඩය ඇති ඇසීමෙනි. පණිවිඩය ඇති යන්නේ ක්‍රිස්තුස් වහන්සේ ගැන දැසීමෙනි. මගේ ප්‍රමාණතෙනි. එතකොට එයාලා ඇන්ඩ්‍රුගේ ජීවිතය ජේසුගේ දහම අරගෙන ගිහිල්ලා අදහන්න නැති අයට වචනේ ප්‍රකාශ කළ අදහිල්ලට ගත්තා. ඇදහිල්ල ඇතිවන්නේ පණිවිඩය ඇසීමෙනි. පණිවිඩය ඇතිවන්නේ ක්‍රිස්තුස් වහන්සේ ගැන දැසීමෙනි. අද ඔබ අහන්න ඔබගේ ජීවිතය ඔබගේ මේ ශරීරය ඔබ මොනවටද පාවිච්චි කරන්නේ? ඔබගේ කාලය ඔබ මොනවටද පාවිච්චි කරන්නේ? ජේසුව දෙන්න ඒ දහම බෙදන්න ධර්ම දාණයට මොනවාගේ දායකත්වයක්ද ගේන්නේ? ඒකද ඔබට අභියෝගයක් මගේ ප්‍රමාණතෙනි. ඒකට ඔබ අල්ලගෙන ඉන්න මාළු ටික අතාරින්න වෙනවා. ඔබව රැකගත්ත ඒ දැල අතාරින්න වෙනවා. මාසික තියාගන්න. ඇන්ඩ්‍රු එක කරා. අපි කියමු. එතුමාණන් අපි ඇන්ඩ්‍රු සාන්ත ඇන්ඩ්‍රු මොනින්දන්ට කියමු. අපි වෙන මැදිහත් වෙන්න. අපිව බලාගත්ත ඒ දැල අතහැරලා ස්වාමිනාහසේ තුල ජීව්‍ය සංරක්ෂණයට ඇතුල් වෙන්න. අපි මාළු කියන තැන, මසුන් කියන තැන අතහැරලා මිනිසුන් කියන සදාතනිකත්වයක් එක්ක ස්වර්ගිකත්වයක් එක්ක ලෝකෝත්තර තලයක ගනුදෙනු කරන්න. ලෞකික පිළිගඳ ගන්න මාළුට වඩා ලෝකෝත්තර මසුන්ට වඩා ලෝකෝත්තර මිනිසුන්ගේ අත්දැකීම තුළ ඒ ගැඹුරු ධර්ම දාණයට ඔබටත් වගකීමක් තියෙන බව මතක් කරගනිමින් එතුමගේ උන්වහන්සේගේ මැදිහත්කම ශක්තිය අපි ඉල්ලමු. ඒ ධර්ම දාණය කරන්නට අපිටත් බලය දෙන්න කියලා. ආමෙන්. ජෙසුස් පිළයි.